ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പീക്ക് ഔട്ട് ലൗഡ്ലി. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മറ്റൊരു അടിപൊളി വെറൈറ്റി ടോപ്പിക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല ഗൈസ്, കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം. അപ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എവറിതിങ്, ലെറ്റ്സ് ഹിയർ അബൌട്ട് എവറിതിങ്. ചേട്ടാ, എൻ്റെ ചോദ്യം എന്താ ചോദിക്കണമെങ്കിൽ, കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് എന്ന് ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ട് ഉണ്ട്. ചേച്ചി എന്താണ് ചോദിക്കുന്നത്? ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് അങ്ങനെയാന്ന് വെച്ചാൽ വലിയ, എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിയ അല്ല. ആ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. എന്താ എനിക്കറിയാൻ പാടില്ല, ഉണ്ടെന്നും പറയാം ഇല്ലാന്നും പറയാം. കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണം പറയാൻ, പക്ഷെ ഇല്ലെന്നും. ചേച്ചി വിചാരിക്കുന്നുണ്ടോ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെന്ന് വിചാരിക്കും? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉറപ്പിക്കാനും നമുക്ക് കഴിയില്ല. ചേട്ടാ, എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കേണ്ട വരുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് സീരിയസ് റിലേഷൻഷിപ്പുകൾ വളരെ കുറവാണ്. എല്ലാവരും ഹുക്കപ്പ് സ്റ്റോറീസ് ആണ് നോക്കുന്നത്, കിട്ടുന്നവരായിട്ട് പോവുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാറി. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ ഈ ചൂഷണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആ ഒരു ഏജിലുള്ളവരല്ലോ, കൂടുതലും ഒരു മേളിലേക്ക് ഉള്ള ഏജിലുള്ളവരാണ് അതിന് കൂടുതലും അതിന് മുതിരുന്നത്. ചൂഷണത്തിന് ഏതാരും കിട്ടാത്തവർ, അതാ പറഞ്ഞത്. അതായത് ഏജ്ഡ് ആയിട്ടുള്ളവരായിരിക്കും കൂടുതലും അങ്ങനെ വികാരജീവികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ കളിയാക്കുന്നവർ. അത്രയേ ഉള്ളൂ, അല്ലാതെ പിള്ളേർ, ഐ മീൻസ് ഈ ഒരു കാറ്റഗറിയിലുള്ള ഏജിലുള്ളവർക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ ഡെയിലി ന്യൂസസ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പം കുട്ടികൾക്കെതിരായും ഇപ്പം അബ്യൂസ്, വിമൻസിനെതിരെ ഒത്തിരി അബ്യൂസുകളൊക്കെ ആണെങ്കിൽ ഇപ്പം നേരിടുന്നുണ്ടല്ലോ. അപ്പോൾ അത് ലൈംഗിക ദാരിദ്ര്യം അതിന് അത് കാരണമാണല്ലോ. ഇപ്പോൾ ഒരു ഗേള് കുറച്ച് എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടാൽ അതിന് പറയാനായിട്ട് കുറേ പേരുണ്ടാവും. അതിപ്പോൾ കൂടുതലും ഗേൾസ് തന്നെയായിരിക്കും പറയുക, അതായത് കുറച്ച് ആൻറ്റിമാർ അവരൊക്കെ തന്നെ പറയാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പെൺകുട്ടികൾക്ക് കൂടുതൽ അബ്യൂസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറേ സെക്സ് ഇല്ലായ്മയുണ്ട്, സെക്സ് ദാരിദ്ര്യമുണ്ട് എല്ലാവർക്കും. അതായത് അതുകൊണ്ടാണല്ലോ പെൺകുട്ടികൾക്ക് നേരെ അബ്യൂസ് വരാനുള്ള കാരണം. അതായത് ലൈംഗിക ചൂഷണം നടത്താറുണ്ട് കുറേ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടും, അതുപോലെ തന്നെ പരസ്യമായിട്ട് തന്നെ ഇപ്പോൾ കുറേ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അതെ, ഇപ്പോൾ പല രാജ്യങ്ങളിലും അങ്ങനെ ഒരു പ്രശ്നമില്ല, കാരണം സെക്സ് എന്നൊരു പ്രശ്നമല്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഇവിടെ കൂടുതൽ നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണോ എന്ന് വിചാരിക്കുന്നു? അത് തന്നെ, പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉണ്ടാകും, അതിൻ്റെ അറിവില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവർക്ക്. ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ വരാമെന്ന് പറഞ്ഞാൽ തന്നെ കുറേ പേര്, നമ്മൾ കുറേ കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും ആ ഒരു ചിന്താഗതിയൊക്കെയാണ്. എത്രത്തോളം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അങ്ങനത്തെ കമൻ്റൊക്കെ ഇട്ടത്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ലൈംഗികം എന്ന് വെച്ചാൽ. ആദ്യം സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇതില്ല ഇവർക്ക്, നമുക്ക് ഇല്ല പ്രോപ്പറായിട്ടുള്ള, അത് സ്കൂളിൽ നിന്നും കിട്ടിയിട്ടില്ല, പാരൻസിൽ നിന്നും കിട്ടിയിട്ടില്ല, ഫ്രണ്ട്സിൽ നിന്നും പോലും കിട്ടൂല നമ്മുടെ ഈ ഒരു ജനറേഷന്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ബേസിക് തിങ് ബേസിക് നോളജ് വേണ്ടത് ഒരു ടീനേജ് അല്ലെങ്കിൽ ഒരു മിനിലിൻ വൈബിന് വേണ്ടത്. ഉണ്ട്, അത് ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ അനുഭവിക്കുന്നത്. ആ അതില്ലാത്തത് കൊണ്ടാണ് മേജർ ഇഷ്യൂ. കാരണം പെൺകുട്ടികൾക്കുള്ള അബ്യൂസൊക്കെ കൂടി വരുന്നുണ്ട്, ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ സോ അത് അതിനുള്ള കാരണം എന്തായിരിക്കണം, എന്തുകൊണ്ടായിരിക്കണം ഈ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു പ്രേരണ ഉണ്ടാകാനുള്ള കാരണമൊക്കെ? നിയമങ്ങളൊന്നും കൂടി ശക്തമാക്കിയാൽ മതി, അതുപോലെ ശിക്ഷയും അതുപോലെ ഒന്ന് ശക്തമാക്കിയെന്ന് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെ ചെയ്യൂല. ശക്തമല്ലാത്തോണ്ടായിരിക്കാം മേ ബി ഇതിങ്ങനെ സംഭവിക്കുന്നത്. അതെ ചേച്ചി, എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയില്ല, എനിക്കറിയാമല്ല. പെൺകുട്ടികൾക്ക് നേരെ അബ്യൂസ് അല്ലെങ്കിൽ അവർക്ക് ചൂഷണം നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? അത് അവരോരോ പെരുമാറ്റം കൊണ്ടായിരിക്കും. അതെ, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ തിരിച്ച് അബ്യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളൊന്നും അല്ല. അല്ല, ഈ ഇതിനായിട്ടുള്ളവർക്ക് മറ്റൊരു ഫണ്ട് ആവശ്യമുള്ളവർക്ക് അവർ ഇതിനായിട്ട് ജോബിന് ഇറങ്ങിയവരായിരിക്കും. ഓക്കെ, അത് അതിലേക്കൊക്കെ പോകുമ്പോൾ പ്രശ്നമില്ല,
ഇത് വേറെ ടീംസായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പീഡനം അതിലേക്കൊക്കെ പെടും. എല്ലാം വിരൽത്തുമ്പിലായി അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആരും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനൊന്നും ആരുമില്ല. ആ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്ത കാരണമാണ് കൂടുതലായിട്ടും ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ടീച്ചേഴ്സായാലും പ്രോപ്പറായിട്ടൊരു അവർക്കൊരു എഡ്യൂക്കേഷൻ കിട്ടണം കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഇതിനൊക്കെ കുറച്ച് മാറ്റം വരും. അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ലെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പം അതിനെക്കുറിച്ച് ശരിയായ ക്ലാസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാം. പല രാജ്യങ്ങളിലും എന്താ പറയുക, ഇതൊരു ഇതൊരു മേജർ തിങ് ആയിട്ട് അവർ കണക്കാക്കുന്നില്ല ഈ സെക്സ് എന്ന് പറയുന്ന സാധനം. സോ അവർക്കതൊരു അവിടെ ഒരു ചൂഷണം നടക്കുന്നില്ല. സോ അത് അതൊരു നല്ലൊരു ബെറ്റർ വേ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെക്കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു ഒരു ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. പക്ഷെ നമ്മുടെ നമ്മളുടെ സൊസൈറ്റിയിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ തന്നെ അവർ അയ്യോ നോ അങ്ങനെ പറയും. വേറൊരു കണ്ണുകൊണ്ടാണ് അതെ അവരുടെ മൈൻഡിൽ സെക്സ് എഡ്യൂക്കേഷൻ വേറെയാണ്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുവാണെങ്കിൽ ഇനി വരുന്ന തലമുറയിലെങ്കിലും ഈ അബ്യൂസ്മെൻറ്റ്സ് ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ പൂർണ്ണമായിട്ട് കുറയ്ക്കാൻ പറ്റുമെന്നല്ല, ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ ഉണ്ട്. പക്ഷെ അത് പുറത്തു വരാനായിട്ട് നമ്മുടെ അതെ ഇവിടെ ഉള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടിട്ടാണ് ആൾക്കാർക്ക് പോകാൻ മടിയും. അവിടെയൊക്കെ ഓപ്പൺ ആണ് കുറച്ചും കൂടി. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർക്ക് പോകാൻ പേടി കൊണ്ടിട്ടാണ് ഇപ്പം ഈ ചൈൽഡ് അബ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാം വന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിനെക്കുറിച്ച് അറിവ് എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നണത്. കാരണമാണ് ഇത്രയും വരാൻ കാര്യം എന്നാണ് എനിക്ക് തോന്നണത്. സോ അത് അതിനെ നമുക്ക് മറികടക്കാനായിട്ട് എന്തെങ്കിലും വേറെ സെക്സ് എഡ്യൂക്കേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? അതിന് സെക്സ് എഡ്യൂക്കേഷനാണ് വേണ്ടത്. ഇതിൽ തന്നെ എല്ലാം ഉണ്ട് ആക്ച്വലി. അത് നിയമങ്ങളും കുറച്ച് കടുപ്പിക്കുകയാണെങ്കിൽ നിയമങ്ങൾ കൊണ്ടൊരു കാര്യമില്ല. ഓക്കെ, ഈ സെക്ഷുവൽ ഡിസൈഡ്സ് അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ ഒരാളെ സെക്ഷുവലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ നിയമം ഒരു ബാധകമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നിയമത്തിനാരും കെയർ ചെയ്യൂല. ലിറ്ററലി അവൻ്റെ മൈൻഡിൽ അത് കയറി. അത് ചിലപ്പോൾ ഡ്രഗ്സ് മൂലമാവാം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം മൂലമാവാം. അതിൻ്റെ ഇടയിലോ ഇങ്ങനത്തെ ഒരു തോട്ട് കയറിയാൽ ലിറ്ററലി ഒരു നിയമത്തിനൊന്നും അല്ലെങ്കിൽ ഒരാൾക്കോ സ്വന്തം അമ്മേനെ ഇതാക്കണ മകളെ പറ്റി. അപ്പോൾ അത് നിയമത്തിൻ്റെ അല്ല, എല്ലാം മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിനെ കൺട്രോൾ ചെയ്യണം നമ്മൾ. ആ മൈൻഡ് സെറ്റിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ തന്നെ വേണം. എനിക്കൊന്നും കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ മടിയായതുകൊണ്ടാണോ അല്ലെ നമ്മുടെ ഈ പുതിയ സമൂഹം അല്ലെങ്കിൽ ആരും അതിനെപ്പറ്റി പറയാൻ പറ്റുന്നില്ല ഈ കാലഘട്ടത്തിൽ? എന്തുകൊണ്ടായിരിക്കണം അപ്പോൾ ഇങ്ങനെ നിങ്ങളെ പോലെ പറയാൻ ഓപ്പണായി പറയാനോ ഒന്നില്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത എന്തുകൊണ്ടായിരിക്കണം? എന്താ പറയുക, ഇപ്പോൾ സംഭവം അത് പേടിന്നാണ്. ഇത് എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന് അല്ല വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേരൊക്കെ വരാം. അപ്പോൾ നമ്മൾ ആ പ്രതികരിക്കാത്ത മനുഷ്യന്മാരായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കാമെന്നാണ്. അതൊന്നും അങ്ങനെയുള്ളൊരു ലൈഫാണ് ഇപ്പോൾ. അതാ നല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു ലൈഫാണ് ഇപ്പോൾ. അതാ നല്ലേ, അത്രേ ഉള്ളൂ. ഇവരെ അടിച്ച് കയറ്റാൻ സാധനത്തിന്റെ പവർ പോലിരിക്കും. ഈ കഞ്ചു കഞ്ചാവ് മദ്യം അങ്ങനത്തെ MDMA അല്ലേ, അതൊക്കെ കയറ്റുമ്പോഴായിരിക്കും ഇവർക്ക് ആ ചിന്തകൾ മാറണത്. ലഹരിന്റെ മറവിലായിരിക്കും ഇത് കൂടുതൽ ഈ ലൈംഗിക ചൂഷണം നടക്കുന്ന വിചാരിക്കുന്നത്. അതിൻ്റെ അതുണ്ടായതുകൊണ്ടാണ് ഇതിലേക്ക് ഇങ്ങനെ ചിന്തകൾ മാറിക്കൊണ്ടിരുന്നെങ്കിൽ ബാലൻസ് സംഘത്തിലേക്ക് കടക്കുന്നത്. അതല്ലാതെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാക്കിയിട്ട് ഒരു റെഡ് സ്ട്രീറ്റ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവരുന്നതുകൊണ്ട് ചേഞ്ചസ് വരാം. അത് നമുക്കിവിടെ ഒരിക്കലും പോസിബിൾ അല്ല, കണ്ടുവരാത്തതുകൊണ്ടാണ്. ആ തീർച്ചയായിട്ടും ഒരു പക്ഷേ അതാവും. പക്ഷെ നമ്മുടെ ഒരു കൾച്ചർ എന്ന നിലയ്ക്ക് അത് നമുക്ക് പോസിബിൾ അല്ല. കൾച്ചറിൻ്റെ പ്രശ്നമാണ് തീർച്ചയായിട്ടും. അത് നമ്മുടെ കൾച്ചറിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഇപ്പോൾ അല്ല പിന്നെ അമ്മയും മകളും തമ്മിലുള്ള വ്യത്യാസമില്ലല്ലോ. അപ്പോൾ ആർക്കും വേണമെങ്കിലും എന്ത് കാരണം ആകാമെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാറും. അപ്പോൾ അതിനോട് യോജിക്കുന്നില്ല,
പക്ഷേ ഒരു എഡ്യൂക്കേഷൻ എന്ന നിലയ്ക്ക് കുറച്ചുകൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നുന്നുണ്ട്. എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ കൊടുക്കാം നിങ്ങളെല്ലാം. അതെ, 100% എഡ്യൂക്കേഷൻ തന്നെയാണ് നല്ലത്. സ്കൂൾ തലത്തിൽ തന്നെ അതിനൊരു ഒരു വ്യക്തിപരമായ ഒരു ബോധം അതിന് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ അതിൽ വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ ചേച്ചി, ഈ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ നിയമം കുറച്ച് കടുപ്പിക്കാത്തതുകൊണ്ടായിരിക്കുമോ? അത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം. എന്ന് വെച്ചാൽ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരാന്ന രീതിക്ക് ഓരോ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ നിയമത്തോട് ആർക്കും വലിയ പേടിയൊന്നുമില്ല. കൂടിപ്പോയി ഇത്രയ്ക്ക് ഇത്രയും സംഭവിക്കുള്ളൂ എന്ന് അവർക്കും അറിയാം. പിന്നെ ഇൻ കേസ് ജയിലിൽ പോയാലും ഇതിനേക്കാൾ ഫെസിലിറ്റീസ് ഇപ്പോൾ ജയിലിലുണ്ട്. അപ്പം പിന്നെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിയമങ്ങളല്ല, അതിപ്പോൾ എല്ലാവരും പാലിക്കണം. അത് പാലിക്കേണ്ടവരെ പാലിക്കുന്നുള്ളൂ. മിക്കവരും അങ്ങനെ എന്നാ ഒത്തിരി പേർക്കൊക്കെ ആണെങ്കിൽ ശരിയായ ഇത് കിട്ടുന്നൊന്നും ഇല്ലല്ലോ. എല്ലാം ഒരു ഫാക്ടേഴ്സാണ് ഇതിന്. എന്തെങ്കിലും വഴി ഈ എഡ്യൂക്കേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? വേറെ അവരവർ തന്നെ ചിന്തിക്കുക, ബാക്കിയുള്ളവർ ഉപദ്രവിക്കാതിരിക്കുക. ഗേൾസിന് ഇവിടെ മുൻഗണനയാണ് കൊടുക്കുന്നത് ശരിക്കും. പക്ഷേ ഇപ്പം അവരറിഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങി വന്നിട്ട് നാളെ കൊണ്ടുപോയി വയസ്സ് കൊടുക്കും അവൻ എന്നെ പിടിപ്പിച്ചിട്ട് പോയെന്നുള്ളത്. അത് അവർക്ക് കൂടുതൽ അബ്യൂസ് കിട്ടുന്നതുകൊണ്ടായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. അബ്യൂസ് കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ മറ്റൊരു സൈഡിൽ നിന്ന് നോക്കിയാൽ അത് അവർ അബ്യൂസ് ചെയ്യുകയാണ്, നിയമത്തെ അവർ അബ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷേ നമ്മളൊരു നമ്മൾ എന്തായാലും ഒരു നിയമം സഹായിക്കേണ്ട ഒരു പെൺകുട്ടിയെ നമ്മൾ ഒരിക്കലും അങ്ങനെ കാണാൻ പാടില്ല. ഒരിക്കലും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പലവട്ടം പീഡിപ്പിച്ചതിന് ശേഷം അവസാനം പെണ്ണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും നാൾ ഇത് എവിടെയാന്ന് അറിയുന്നില്ല. അപ്പോൾ അതൊക്കെ ഈ നിയമത്തെ അബ്യൂസ് ചെയ്യാണ്. പക്ഷെ അതേ വർഷം ആദ്യമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നവരാണ്. തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതൊരു നല്ല ടീച്ചിങ് ക്ലാസ് ഉണ്ടെങ്കിൽ വ്യത്യാസം വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ലൈംഗികം ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ലഭിക്കാനായിട്ട് വരുന്നതിൽ മാർഗം കൊണ്ട് അങ്ങനെ അത് അതിപ്പോൾ റെസ്ട്രീറ്റ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി കൂട്ടും എന്നുള്ളൂ. നോർമലി വേണം എന്ന് വെച്ചാൽ വേണം, ബട്ട് അതുണ്ടെങ്കിൽ ഇപ്പോൾ 18 വയസ്സിന് പൊക്കത്ത് സിഗരറ്റ് വലിക്കാൻ നിയമമുള്ളൂ. ഇപ്പോൾ 10 വയസ്സുള്ളവർ വലിക്കണില്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ഹബ്ബ് തുടങ്ങിയാൽ തന്നെ നോർമലിയുള്ള ഒരു 15 വയസ്സുകാരൻ പോയാൽ കാശ് കൊടുത്താലും അവർ പോകും. അപ്പോൾ അവിടെ നിന്നേ വെറുതെ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ ഇത് കയറ്റണ്ട എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടല്ല. ഇതിപ്പോൾ ഒരു സെക്സ് മാത്രം ഒരുത്തൻ അനുഭവിച്ചാൽ മതി, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം മാത്രം അനുഭവിച്ചാൽ മതി? അതൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ആക്ച്വലി സെക്സ് എന്നുള്ളതും ഒരാൾക്ക് മാത്രം അനുഭവിച്ചാൽ മതി ആയിരിക്കും. അതൊക്കെ ഒരു നോർമൽ ടിപ്പിക്കൽ മൈൻഡ് സെറ്റ് ആണ് ആക്ച്വലി. അത് വെറുതെയാണ്, നമ്മൾ അതിനെ നോക്കണ്ട. ഇപ്പം നിനക്ക് ലൈഫ്. പിന്നെ ഇതുള്ള നമ്മുടെ കേരളത്തിൽ പല കൈൻഡ് ഓഫ് സൊസൈറ്റി ഉണ്ട്, പല കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യലെന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ് ഒരിക്കലും. ബട്ട് അവനവൻ മാറുക, അവനവൻ മൈൻഡ് സെറ്റിന് വെക്കുക. ഇപ്പം അവനിപ്പോൾ നോർമൽ ടിപ്പിക്കൽ ഒരു പയ്യൻ, അവന് സെക്സ് ചെയ്യണം ഒരു ഗേളായിട്ട് ടീനേജിൽ. അവനത് അപ്രോച്ച് ചെയ്യണ രീതിയും ഉണ്ട് കുറേ. അവൻ അപ്രോച്ച് ചെയ്യേണ്ട വൈബുണ്ട്. അല്ലാണ്ട് വെറുതെ കയറി നമുക്ക് സെക്സ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ കയറി പിടിക്കാം, അതൊക്കെ തെറ്റാണ്. അപ്പം അവന് കിട്ടണം എഡ്യൂക്കേഷൻ, മനസ്സിലാവും. അങ്ങനെയുള്ള പിള്ളേർക്ക് എപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടണം അവന് മനസ്സിലാവും. അപ്പം തന്നെ എന്താണ് വേണ്ടത് എന്താണ്. തീർച്ചയായിട്ടും എല്ലാം മെച്ചമാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വില്ലയുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ എടുക്കുന്നവരെയും ക്യാമറമാനും വൈശാഖിനോടൊപ്പം സൈനിങ് ഔട്ട്.